नमस्कार एम इरिटी यूट्यूब चानल हृदय स्वागत इन नाम प्रतिपादिकेड़ चल विजय तीर्च इकवी रिक्रूटमेंट राली विजयपति सैलिए प्रोग्राम इकस नीति ई दृश्यो निदेश लक्ष्य वे मार्ग तुम्हें भाव की वे തയ്യാറെടുപ്പ് കൃത്യമായ രീതിയിൽ നടത്തിയാൽ അവർ തീർച്ചയായും വിജയിക്കും എന്നുള്ളതിന്റെ തെളിവാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നു. മക്കളെ, ഏറ്റവും അധികം സന്തോഷത്തോടെ കൂടി ഇത്തരമൊരു സെൻട്രോ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് തികച്ചും യാദൃശ്യമാണ്. കാരണം ഇതിൽ മുമ്പ് 100 പേരെയും 150 പേരെയും 200 പേരെയും ഒന്നിച്ച് സെൻട്രോ പ്രോഗ്രാം നൽകി ഞങ്ങൾ സേനയിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിലും ഈ കഴിഞ്ഞ 20-ാം തീയതി എന്നെ അതായത് ദിനേശൻ എന്ന എൻവിആർടിസിയിലെ ഈ അംഗത്തിന്റെ ജന്മദിനം കൂടിയായിരുന്നു. എന്റെ ജന്മദിനത്തിന്റെ അന്ന് തന്നെ 46 കുട്ടികൾക്ക് അഗ്നിവീർ സേനാനികളായി സേനയിലേക്ക് പോകാനും അവരുടെ സെൻഡ് ഓഫ് നൽകാനും കഴിഞ്ഞു എന്നത് തികച്ചും യാദൃശ്യമാണെങ്കിലും ഏറ്റവും കൂടുതൽ സംതൃപ്തിയോടെ കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഈ വിജയികൾ നിങ്ങളെ കാണിച്ചു തരുന്നു. ഈ വിജയികൾ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചാൽ അവ തീർച്ചയായും ഫലവത്താകും എന്നതിന്റെ തെളിവാണ്. നമ്മൾ പറയാറില്ലേ, ജീവിച്ചിരിക്കുന്ന തെളിവുകളാണിവ. അതെ, ആ ജീവിച്ചിരിക്കുന്ന തെളിവുകൾ നിങ്ങൾക്ക് തരുന്നത് സന്ദേശം. ഇനി വരുന്ന അഗ്നിവീർ റിക്രൂട്ട്മെന്റുകളോ എയർഫോഴ്സ് റിക്രൂട്ട്മെന്റുകളോ നേവൽ റിക്രൂട്ട്മെന്റുകളോ റെയിൽവേ റിക്രൂട്ട്മെന്റോ ഡൽഹി പോലീസോ എന്തുമായിക്കോട്ടെ, ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ നിങ്ങൾ ഓരോരുത്തർക്കും വിജയം കൈവരിക്കാൻ കഴിയും എന്നതിന്റെ ഉദാഹരണവും തെളിവുമാണ് ഇവർ നിങ്ങളുടെ മുന്നിൽ കാഴ്ചവെക്കുന്നത്. മക്കളെ, ഒന്നോർക്കുക, ഇനി വരാൻ പോകുന്നത് കൂടുതൽ കൂടുതൽ നിയമനങ്ങളുടെ പരീക്ഷകളുടെ സമയമാണ്. 2024 ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പായി വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിലൂടെ തന്നിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെ പൊതുജന സമക്ഷം തൊഴിലവസരങ്ങൾ എത്ര സൃഷ്ടിക്കും എന്ന ചോദ്യത്തെ നേരിടേണ്ടി വരുന്നത് കൊണ്ട് തന്നെ 2018 ശേഷം നടക്കാതിരുന്ന റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് കോൺസ്റ്റബിൾ ആൻഡ് എസ്ഐ പോസ്റ്റ്, അതുപോലെ TTE ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനർ, TC ടിക്കറ്റ് കളക്ടർ, ഗ്രൂപ്പ് ഡി പോസ്റ്റേഴ്സ് തുടങ്ങി ഡൽഹി പോലീസ് തുടങ്ങി ഒത്തിരി അവസരങ്ങൾ ഇപ്പോൾ SSC GD കൂടി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. MES മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ്, AO ആർമി ഓർഡിനൻസ് കോഡ് അവസരങ്ങളുടെ പെരുമഴയായിരിക്കും നിങ്ങളുടെ മുന്നിൽ. നിശ്ചയദാർഢ്യത്തോടുകൂടി വിജയദൃഷ്ടിയോടുകൂടി വിജയിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി നിങ്ങൾ ഇതിനുവേണ്ടി തയ്യാറെടുത്താൽ തീർച്ചയായും അടുത്ത തവണത്തെ സെൻഡ് ഓഫിൽ പങ്കെടുക്കുന്ന വിജയികൾ നിങ്ങളായിരിക്കും. നിങ്ങൾ ഓർക്കണം, ജീവിതത്തിൽ സ്വപ്നം കാണുന്നവർ ഒത്തിരിയുണ്ട്. ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും മാത്രമേ വിജയത്തിലെത്തിയിട്ടുള്ളൂ. ആ പരിശ്രമത്തിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകുമെങ്കിൽ ഈ അടുത്തു വരുന്ന റിക്രൂട്ട്മെന്റുകൾ, സെലക്ഷൻ പ്രൊസീജിയറുകൾ റെയിൽവേ ആയാലും ആർമി ആയാലും എയർഫോഴ്സ് ആയാലും നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ വിജയികൾ MPRTC കിരീടത്തിലെ പൊൻതൂവലുകൾ തന്നെയാണ്. 13 വർഷത്തിനുള്ളിൽ 7856 കുട്ടികൾക്ക് വിവിധ സേനകളിലായിട്ട് ജീവിതം കരിപിടിക്കാൻ അല്ലെങ്കിൽ അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ
സാധിച്ചു എന്നുള്ളത് ആത്മാഭിമാനത്തോടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വിജയികൾ നിങ്ങൾക്ക് ഒരു ജീവിച്ചിരിക്കുന്ന തെളിവുകളാണ്. നാളെ ഇതേ പൊസിഷനിൽ ഇതേ രീതിയിൽ ഇതേ വിജയികളായി നിങ്ങൾ ഓരോരുത്തരും എത്തണം. അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങൾക്ക് നൽകാൻ പൊള്ളയായ വാഗ്ദാനങ്ങളൊന്നുമില്ല. ഈ വിജയികളും അവരുടെ പ്രവർത്തനങ്ങളും അവർക്ക് വേണ്ടി പ്രയത്നിച്ച അധ്യാപകരും മാത്രമേ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ളൂ. അപ്പം എല്ലാ മക്കൾക്കും എല്ലാവിധ ഭാവുകളും തരുന്നു. തുടർ ദിവസങ്ങളിൽ ക്ലാസുകൾ സംബന്ധിച്ച ഡീറ്റെയിൽസുകൾ കാര്യങ്ങൾ കൃത്യമായി നിങ്ങളെ അറിയിക്കും. അതനുസരിച്ച് നിങ്ങൾ പഠിക്കാൻ തയ്യാറാകുക, പഠിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക. ഞങ്ങളുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് പോലെ ഡിസൈഡ് യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നതും അതിനെ ഡിസൈഡ് ചെയ്യേണ്ടതും നിങ്ങൾ ഓരോരുത്തരുമാണ്. നമുക്ക് ആഗ്രഹിക്കുന്നത്, നാം ആഗ്രഹിക്കുന്നത് നേടിയെടുക്കുക എന്നത് നമ്മുടെ മാത്രം ആഗ്രഹവും നമ്മുടെ മാത്രം കഴിവുമാണ്. അങ്ങനെ നമ്മുടെ എല്ലാ മക്കൾക്കും അത് കഴിയട്ടെ എന്ന ആത്മാർത്ഥതയോടെ പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. വീണ്ടും അടുത്ത ദിവസം കണ്ടെത്തുന്നതുവരെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.